ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആദം സെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ, ഒരു വെഡ്ഡിംഗ് ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെഡ്ഡിംഗ് ഗ്രൂമിൻ്റെ ലുക്കല്ല, വെഡ്ഡിങ്ങിന് നമുക്ക് റിസപ്ഷനൊക്കെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കുറച്ച് ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്ത് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം മമ്മായത്തിൻ്റെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറായിട്ട് ഫേസ് വാഷൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ആ അലോവേര ജെല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത്, അത്യാവശ്യമായിട്ട് ഈ വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ വേണ്ടത് എന്താ, സൺസ്ക്രീൻ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗുഡ് വൈബ്സിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ നന്നായി ഞാനൊന്ന് മുഖത്ത് നന്നായി ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും, സൺസ്ക്രീൻ ഇട്ട് പോവാവുന്നതേ ഉള്ളൂ. എന്നാലും അതിനുശേഷം ഞാനൊരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മേക്കപ്പൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ലിപ്പൊക്കെ സെറ്റായിക്കോളും. ശേഷം ഞാൻ NYB ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പ്രൈമർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു ബേസ് കിട്ടും ബാക്കിയുള്ള മേക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ താഴെ മെയിനായിട്ട്, പിന്നെ ഫോർഹെഡിൽ, ചീക്സിലൊക്കെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിൽ നന്നായിട്ട് അതൊന്ന് ഡാബ് ചെയ്തിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആകുന്ന വിധം ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ വർത്തമാനം പറയുന്നത് ജോനുവിനോണ്ടാണ് കേട്ടോ. അപ്പോൾ അവനോട് വർത്തമാനം പറഞ്ഞാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. അവനും ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ വേണ്ടേനെ. അപ്പോൾ അതേ ഞാൻ അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നിൽ എന്ന് പറയുന്നത്. ഇനി മേക്കപ്പൊക്കെ ചെയ്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതിനുശേഷം ഇന്ന് ഞാനിവിടെ എടുക്കുന്നത് മിസ് റോസിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. മിസ് റോസിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഗായ്സ്, ഇത് വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നമ്മളൊന്ന് മുഖം കഴുകിയെന്ന് വെച്ച് ഇത് പോകാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇത് നല്ല ഹെവി ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച്, വളരെ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്താൽ തന്നെ നല്ലൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തുണ്ട് എന്നല്ലേ, കുറച്ച് എടുത്ത് അപ്ലൈ ചെയ്താൽ തന്നെ നല്ല ഹെവി ആയിട്ട് അത് നിൽക്കും. അപ്പോൾ അതേ ഞാൻ അത് നന്നായിട്ട് സ്കിന്നിലേക്ക് ഒരു നമ്മുടെ സ്പഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇതെന്താ ഇത്, ഈ പുട്ടി അടിച്ച പോലെ കുറച്ച് അധികമായിട്ടിരിക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇത് ഇട്ട് കഴിഞ്ഞ് ഇതൊന്ന് സെറ്റായി വരുമ്പോൾ നല്ല നോർമലായിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ചെവിയുടെ അവിടെയും അതുപോലെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ കൺസീലർ കുട്ടനെ ഞാൻ എടുത്തിട്ടുണ്ട്. കൺസീലർ ഇതെന്ന് പറയുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഈ മെയിനായിട്ട് കണ്ണിൻ്റെ താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് കണ്ണിൻ്റെ താഴെ, അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിൻ്റെ താഴെയും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റർ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസ് നമുക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഐ മേക്കപ്പിലേക്ക് കടക്കാം. അപ്പോൾ ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് ഷിമ്മർ ഷെയ്ഡുകളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു പാർട്ടി മൂഡല്ലേ, ഒരു റിസപ്ഷൻ ലുക്കല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഷിമ്മറി ആയിട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു ഗോൾഡൻ അല്ല, ഒരു ഓക്സിഡൈസ് ഗോൾഡൻ കളർ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ട്, ഐ ഷാഡോയുടെ ഒരു ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ട് ഐയിൽ നന്നായിട്ട് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിലുള്ള ബ്രഷ് വെച്ചിട്ട്, അതിൻ്റെ ബ്രഷ് വെച്ചിട്ട് വേണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യാം, അപ്പോൾ കയ്യിലുള്ള ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് ബ്ലെൻഡ്. അപ്പം അത് കഴിഞ്ഞു, അതിൻ്റെ ഒപ്പം ഞാനൊരു പിങ്ക് ഷെയ്ഡും കൂടി, ഒരു ബേബി പിങ്ക് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ട് ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ജോന് വന്ന് തലയിട്ട് നോക്കി, ഇതാണ് എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത്. അമ്മ കാണിക്കുന്നതൊക്കെ കിട്ടുന്നുണ്ടോയെന്ന് അറിയാൻ വന്നതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ താഴെ ചെറുതായിട്ടൊരു ലൈൻ പോലെ ഞാനതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. അതിനുശേഷം നോർമലായിട്ടുള്ളൊരു ഐടെക്സിൻ്റെ ഐലൈനർ എടുത്തിട്ട് ഞാൻ ഐലൈനർ എഴുതുന്നു. എൻ്റെ മെനക്കെട്ട പണിയാണിത്, നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടാൽ അറിയായിരിക്കും. അപ്പോൾ അതൊന്ന് ഞാൻ ഏകദേശം ഒന്ന് എഴുതി ഒപ്പിച്ച് കൊടുക്കുകയാണ്. മെയിനായിട്ട് കണ്ണാടിയിലും കൂടി നോക്കണില്ലല്ലോ, ഈ ഫോണിൻ്റെ സ്ക്രീനിലല്ലേ നമ്മൾ നോക്കണേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഐലൈനർ രണ്ട് കണ്ണിലും ഏകദേശം ഒപ്പിച്ചിട്ടുണ്ട്. ഈ കണ്ണിൻ്റെ കോർണറിൻ്റെ അവിടെയും കൂടി നമ്മൾ ഐലൈനറൊക്കെ എഴുതുമ്പോൾ ഇടി കൊടുക്കണം കേട്ടോ. എന്നാലാണ് ആ കണ്ണ് നല്ല മനോഹരമായിട്ട് നിൽക്കുള്ളൂ. ഈ കോർണർ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ ഒരു മസ്കാരയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നോർമലായിട്ടുള്ളൊരു മസ്കാരയാണ് ബ്ലൂ ഹെവൻ്റെ, അഫോർഡബിൾ ആയിട്ടുള്ളൊരു മസ്കാരയാണ് കേട്ടോ. അപ്പം മസ്കാരയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴേക്ക് നിങ്ങൾ എൻ്റെ സ്കിന്നിൽ നോക്കിയേ, ആ ഫൗണ്ടേഷനൊക്കെ ഏകദേശം സെറ്റായി വരുന്നില്ലേ. പിന്നെ ഞാനൊരു കോംബ് വെച്ച് എൻ്റെ ഐബ്രോസ് ഒന്ന് ഈരി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഐബ്രോസ് ചെയ്താൽ നോക്കിയപ്പോൾ പെൻസിലിൽ മൊനയില്ല. അപ്പോൾ ഞാനൊന്ന് ചെത്തി കൊടുത്തിട്ടൊന്ന് ഈരി കൊടുക്കുന്നുണ്ട്. ത്രെഡ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായി, അതിൻ്റെയാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഒരു കുറച്ചൊന്ന് വൃത്തിയേടായിട്ട് നിൽക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്കത് എഴുതിയിട്ട് ശരിയാക്കി എടുക്കാം.
അപ്പം ഞാൻ രണ്ട് ഐബ്രോസ് ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം കുഴപ്പമില്ലാണ്ട് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഐബ്രോസിന് പ്രത്യേകിച്ച് രണ്ട് കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ മൈ ഗ്ലാമിൻ്റെ, അതെ ഇതൊരു ലിപ്സ്റ്റിക്കാണ്, അത് ഒരു നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ലിപ്പിലിട്ട വാഷ് ഔട്ടായി പോവും. എൻ്റെ ഒരു സ്കിൻ ടോണിന് പറ്റിയ ഒരു ലിപ്സ്റ്റിക്കല്ല. അപ്പം ഞാനിതിവിടെ ബ്ലഷായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ബ്ലഷല്ല, ഒരു ചീക്ക് ടിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചീക്ക് ടിൻ്റ് ആയിട്ടാണ് ഞാനിതിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സ്പഞ്ചിൽ വെച്ചിട്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് സ്പഞ്ച് അത് മുഴുവൻ അബ്സോർബ് ചെയ്തെടുത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സും കൂടി ഇട്ടിട്ട് കൈകൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ആദ്യം കൊടുത്തിട്ട് ഞാൻ പിന്നെ അത് ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷെയ്ഡ് കിട്ടുന്നുണ്ട്, ഒരു ഇട്ടുണ്ട് എന്നാൽ നല്ല ഒരു ഭംഗിക്ക് അത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇട്ട് വന്നപ്പോൾ നല്ല രസമായി. ആ മേക്കപ്പിൻ്റെ ഒപ്പം അത് സെറ്റായി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കണ്ണനായിട്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ അതിനുശേഷം എന്താ ചെയ്യാം, ഞാൻ പർപ്പിളിൻ്റെ മിനി ലിപ്സ്റ്റിക്ക് അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ അത് ഈ ലിപ്പിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് അതുകൊണ്ട് തന്നെ വരച്ചതിന് ശേഷം ഞാനതൊന്ന് ഇതാക്കി എടുക്കുകയാണ് കേട്ടോ. ചുണ്ടുകളൊന്ന് ഇതാക്കിയിട്ട് അത് മൊത്തത്തിലൊന്ന് പരത്തിയെടുക്കുകയാണ്. കണ്ടല്ലേ, ഇപ്പോൾ തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡ് വന്നില്ലേ, അത് നമ്മളെ എഡ്ജിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ എഡ്ജിൻ്റെ ഒരു ലൈനും കിട്ടും, എന്നാൽ നല്ല ഭംഗിക്ക് നമുക്ക് ആ ഷെയ്ഡ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ നമുക്ക് പോയാൽ പോരല്ലോ, നമുക്ക് ഈ പുട്ടി അടിച്ചതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമ്പാക്ട് പൗഡറും കൂടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലൂസ് പൗഡറോ ബനാന പൗഡറോ എന്ത് വേണേലും യൂസ് ചെയ്യാം. ഞാനിവിടെ ലാക്മേടെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ബ്രഷ് വെച്ച് ഞാൻ ദേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മേക്കപ്പൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി മാത്രമായിട്ടാണ്. ഓവറായിട്ടൊന്നും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തം ഞാൻ ചെറിയ ചെറിയതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് ഫൈനൽ മേക്കപ്പ് എത്തിയിട്ടുണ്ട്. ഏകദേശം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് സുന്ദരിയായിട്ട് നമുക്ക് പാർട്ടിക്ക് പോകാൻ എങ്ങനെ പോകാം, റിസപ്ഷന് പോകേണ്ട ഡ്രസ്സ് ഇട്ടിട്ട് വരണ്ടേ. അപ്പോൾ എന്നിട്ട് വരാം. അപ്പോൾ ഇതാണ് ഗായ്സ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്, മേക്കപ്പൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടില്ലേ? ഞാൻ നല്ലൊരു ജുമുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു വയലറ്റ് കളർ, വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വയലറ്റിൻ്റെ ഒരു ലൈറ്റ് ടോൺ. അപ്പോൾ അങ്ങനത്തെ ഒരു സാരിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ എൻ്റെ ഫൈനൽ മേക്കപ്പ് എങ്ങനെയുണ്ട്. ഞാനൊരു സിന്ദൂരം ചെറിയൊരു പൊട്ടും കൂടി തൊട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. ടാറ്റാ, ബൈ ബൈ.